തലയിലും കൈകളിലും മുറിവുകൾ ഒപ്പമുണ്ടായിരുന്ന ആ നാലു പേർ ഇനി ഇല്ലല്ലോ എന്ന മനോവേദന മാത്രം ഭയം ഞഴലിക്കുന്ന മുഖങ്ങളായിരുന്നു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെ കണ്ടത് ദേശീയപാതയിൽ ചവറ വെറ്റമുക്ക് പോരൂ ലോറിയും മിനി ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ഉടൻ വിവിധ വാഹനങ്ങളിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് നാല് മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത് ഒപ്പം അവരുടെ സ്വപ്നങ്ങളും പൊലിഞ്ഞു ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനായിരുന്നു അപകടം തലയ്ക്ക് പരിക്കേറ്റ് രക്തസ്രാവം ഉണ്ടായതിനാൽ രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കമ്പികളിൽ തലയിടിച്ചും വീണും പെട്ടും പലർക്കും പരിക്കുണ്ടായിരുന്നു ചോരപുരണ്ട വസ്ത്രങ്ങൾ പോലും മാറ്റാനാകാതെ ആശുപത്രി വരാന്തയിൽ കഴിയുകയായിരുന്നു തൊഴിലാളികൾ വീഴ്ചയുടെ ആഘാതവും വിഷവും ക്ഷീണവും മൂലം അവശരായിരുന്നു പലരും ക്ഷീണം കൊണ്ട് തോളോടുതോൾ തലചായ്ച്ചു ഉറങ്ങിപ്പോയി ചിലർ പരസ്പരം അറിയാത്ത തൊഴിലാളികളും ബസ്സിലുണ്ടായിരുന്നു പ്രാരാബ്ദങ്ങൾ മൂലം മക്കൾക്കൊപ്പം ജോലി തേടിയിറങ്ങിയ മുത്തപ്പനെയും മഹേഷിനെയും മറ്റുള്ളവർ ആശ്വസിപ്പിക്കുകയായിരുന്നു അപകട വിവരമറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ബസ്സുകളെ കണ്ട് ചിലർ കണ്ണീരണിഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹ പരിശോധന വൈകുമെന്നതിനാൽ പരിക്കേറ്റവരെ വാഹനങ്ങളിൽ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ തൊഴിലാളികളെ അറിയിച്ചിരുന്നു മത്സ്യഫെഡിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങി നൽകി ചികിത്സയും മറ്റു സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കൊണ്ടുപോകും വരെ പരിക്കേറ്റവർ ആശുപത്രി പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഒന്നിച്ചു തുടങ്ങിയ യാത്രയിൽ ഒന്നിച്ചു തന്നെ മടങ്ങാമെന്ന തീരുമാനമായി കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നതിനാൽ ബേപ്പൂരിൽ ബോട്ട് പണിക്കായി പോകരുതെന്ന് ഏലിയാസിനോട് വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ വീടെന്ന സ്വപ്നം ഭാഗിയാക്കി ഏലിയാസ് മടങ്ങി സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബോട്ടിൽ പണിക്ക് പോയി പണം കണ്ടെത്തണമെന്ന് പറഞ്ഞാണ് ഏലിയസ് ബേപ്പൂരിലേക്ക് പോയത് തിങ്കളാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വേഗം മടങ്ങിവരുമെന്ന് ഉറപ്പും തന്നിരുന്നു ഭാര്യ സിബിളിന്റെയും മക്കളായ ബെൻസിയുടെയും സിബിന്റെയും സിജിന്റെയും സങ്കടം കണ്ടു നിൽക്കാനെ നാട്ടുകാർക്കും കഴിഞ്ഞുള്ളൂ കടം വീട്ടാനുള്ള പണവുമായി മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ അച്ഛൻ അപകടത്തിൽ പെട്ടു മരിച്ചെന്ന് ഇവർക്കും വിശ്വസിക്കാനായില്ല ക്രിസ്തുമസ് ദിവസം കരുണാമ്പരം പോൾ മക്കളോട് പറഞ്ഞത് കടം വീട്ടാനുള്ള വഴിയെ കുറിച്ചാണ് തിങ്കളാഴ്ച ബേപ്പൂരിൽ നിന്ന് ബോട്ടിൽ പണിക്ക് പോകുന്നതുവരെ കടം വീട്ടാനുള്ള പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബവും എന്നാൽ ആ യാത്രയിലുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് വിശ്വസിക്കാനാകാതെ വിതുമ്പുകയാണ് മക്കൾ രാത്രി ഒൻപതരയോടെ ബസ്സിലിരിക്കുന്നുവെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു എന്നാൽ അർദ്ധരാത്രിയിൽ ദുരന്ത വാർത്തയാണ് ഈ കുടുംബത്തെ തേടിയെത്തിയത് ഓഖി ചുഴലിൽ കടൽപ്പെട്ട് കടലിൽ അകപ്പെട്ടുവെങ്കിലും ഭാഗ്യം കൊണ്ട് തീരമണഞ്ഞ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായിരുന്നു ജസ്റ്റിൻ എന്നാൽ റോഡ് അപകടത്തിൽ ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ജസ്റ്റിനെ നഷ്ടപ്പെട്ടു തിങ്കളാഴ്ച രാത്രി ഒൻപതോടെയാണ് വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്ന് യാത്രയായത് വാടക വീട്ടിലാണ് ജസ്റ്റിൻ കഴിഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ബേപ്പൂരിൽ മീൻപിടുത്തത്തിന് പോകാൻ തീരുമാനിച്ചതും അപകടത്തിൽ ജസ്റ്റിൻ മരിച്ച വിവരം ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് അറിഞ്ഞത് ഇതിന് മൂന്ന് മണിക്കൂർ മുൻപ് ജസ്റ്റിന്റെ അമ്മാവൻ മരിച്ചിരുന്നു ഇതിനിടയിലാണ് ജസ്റ്റിന്റെ മരണ വാർത്തയും വീട്ടിലെത്തിയത് രണ്ടുപേരുടെയും പെട്ടെന്നുള്ള മരണം കുടുംബത്തെ ആകെ കലർത്തിയിരിക്കുകയാണ് വീട്ടിൽ നിന്നിറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവന്റെ ദുരന്ത ഭാര്യ മാഗ്ലിൻ കേട്ടത് സംസ്കാരം വിഴിഞ്ഞം പരിശുദ്ധ സിന്ധുയാത്ര യാത്ര സെമിത്തേരിയിൽ ബുധനാഴ്ച രാവിലെ ഒൻപതിന് നടക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്